നമസ്കാരം. ഞാനൊരു ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളെ കേൾക്കുന്നവരിൽ ചിലർക്കെങ്കിലും അത് ഓർമ്മയുണ്ടായിരിക്കും. അങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ ഡെയിലി ഒരുപാട് തവണ ചെവിയിൽ വന്ന അലച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് കേട്ടുകൊള്ളുക. ഏകദേശം എന്റെ പ്രായമുള്ള ആളുകള് അവർക്കൊക്കെ ഈ ശബ്ദം സുപരിചിതമായിരിക്കും. മുക്കിലും മൂലയിലുമുള്ള സൈക്കിള് ഉന്തുവണ്ടികള് ഇതെല്ലാം ഇങ്ങനെ ചെറിയൊരു മൈക്ക് വെച്ചിട്ട് നാളെ 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 സി വിദ്യാധരൻ മഞ്ജുള ബേക്കറി ആലപ്പുഴ എന്നുള്ള അനൗൺസ്മെൻറ്റ് ഇപ്പോൾ അത് കേൾക്കാനില്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ശബ്ദം ഇതാണ്, മന്ത്രിമാരുടെ അല്ല. ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ജാമ്യാപേക്ഷയിൽ വിധി. ജാമ്യാപേക്ഷയിൽ വിധി, തിങ്കളാഴ്ച വിധി, ചൊവ്വാഴ്ച വിധി, ബുധനാഴ്ച വിധി, വ്യാഴാഴ്ച വിധി, വെള്ളിയാഴ്ച വിധി, ശനിയാഴ്ച വിധി, ഞായറാഴ്ച വിധി, ജാമ്യാപേക്ഷയിൽ വിധി, നാളെ 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 നാളെ. ഇത് ആരുടെ മുഖത്താണ് ഇവരിങ്ങനെ ഈ കോഴിക്കാട്ടം വെച്ചത് എങ്ങനെയെന്ന് അറിയില്ല. കോടതി അടക്കമുള്ള കാര്യമാണ് ഈ പറയുന്നത്. കോടതിയിൽ നിന്നാണോ ഇത് വരുന്നത്? ഇന്ത്യൻ നിയമ സംവിധാനത്തെക്കുറിച്ച് ആരും കുറ്റം പറയില്ല, ലോകത്തെ ആരും കുറ്റം പറയില്ല. ബ്രിട്ടീഷ് കൺവെൻഷൻസും കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് നല്ല രീതിയിലുള്ളൊരു പീരിയൽ കൂടെ തയ്യാറാക്കി വെച്ചിട്ട്, പക്ഷെ അത് കൈയാളുന്ന ആളുകൾ അതത് കാലഘട്ടങ്ങളിൽ പലപ്പോഴും പല രൂപത്തിലും പല ഭാവത്തിലും തക്കട തരികളുടെ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. ഇതിലൊന്നാണ് ഇപ്പം ഇവിടെ കാണുന്നത്. ഒരു ജാമ്യാപേക്ഷയിൽ വിധി എന്ന് പറഞ്ഞ് എത്ര സിറ്റിംഗാണ് നിർവഹിക്കേണ്ടത് അറിയില്ല. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്, നമ്മളുടെ പൈസയാണ് അത്. ഇപ്പം ഇന്ന് കാലത്ത് ടി വി തുറന്നപ്പോൾ കാണുന്നത് ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി. ഞാൻ പറഞ്ഞു, വലിയ പഴയ ന്യൂസ് തന്നെയാണ് നോക്കിയപ്പോൾ ഇന്നത്തെ ന്യൂസ് തന്നെയാണ്. അപ്പം എന്താ സംഭവിക്കാൻ പോണത്? എൻ്റെ മനസ്സിലെന്താ, അത് നാളേക്ക് നീട്ടും, അല്ലെങ്കിൽ മറ്റന്നാളേക്ക് നീട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ വരുമ്പോൾ വീണ്ടും ടി വിക്കാർ പറയും ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി അങ്ങനെ. അപ്പോൾ ഈ മറ്റ് ഇവരുണ്ടല്ലോ നമ്മളുടെ ടി വി ചാനലുകൾ, ആൾക്കാരും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ഇന്നാണല്ലോ ഇപ്പോൾ വിധി വരാൻ പോണത്, എപ്പോഴത്തെ പൊട്ടിത്തെറിച്ച് വിധി വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ സീരിയലിലെ ഗർഭം പോലെ എപ്പോഴാണ് പ്രസവിക്കുകയെന്ന് അറിയില്ല. ചിലപ്പോൾ 20 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കുക എന്ന് പറഞ്ഞ പോലെ കാണികൾ കാത്തിരിക്കുക എപ്പോഴാവോ ഈ പെണ്ണ് പ്രസവിക്കുക എന്ന് അറിയാൻ ചേട്ടൻ. സമയം ക്ലിപ്തമൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു പാമ്പ് വേലായുധനുണ്ടായിരുന്നു, പ്രശസ്തമായിട്ടുള്ള കോഴിക്കോട്ടെ പാമ്പ് വേലായുധനല്ല, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നൊരു പാമ്പ് വേലായുധൻ. ഇയാളുടെ ഒരു 5-6 കൂടകളുണ്ട്, പാമ്പൊന്നും അതിനകത്തില്ല. ഇയാൾ വിജനമായ സ്ഥലത്ത് വന്ന് ഈ കൊട്ടകൾ അവിടെ നിരത്തി വെച്ച് അയാളൊരു എന്തോ ഒരു കല്ലുണ്ട്, ആ കല്ലുമ്പോൾ വെള്ളമൊഴിച്ചാൽ പുകയുണ്ടാവും, അതൊരു ഒരു ഒരു ചെപ്പ് ഇങ്ങനെ കമഴ്ത്തി വെക്കും. ചെപ്പിൻ്റെ മേലൊരു ദ്വാരം ഉണ്ടായിരിക്കും, എന്നിട്ട് ഈ കല്ല് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ചെപ്പ് കമഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കും. വെള്ളമൊഴിക്കുന്ന സമയത്ത് ഈ ചെപ്പിൻ്റെ മേലെ കൂടെ കുറേശ്ശെ പുക വരാൻ തുടങ്ങും. ഈ സമയത്ത് ആ ചെപ്പിൻ്റെ മേലെ തീപ്പെട്ടിക്കൂലി കാണിക്കുമ്പോൾ ഈ ചെപ്പ് ടപ്പ് എന്ന് പറഞ്ഞാൽ മേലോട്ട് ഉയർന്നിട്ട് താഴ്ത്തേക്ക് വന്ന് വീഴും. അപ്പോൾ ആൾക്കാർ ഒത്തുകൂടും. ഉടനെ അയാൾ പറയും, ഈ കൂടയ്ക്കകത്ത് കിടക്കുന്ന പാമ്പുകളുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഉടനെ ഞാൻ അതാ തുറക്കുകയാണ്, ഇതാ തുറക്കുകയാണ്, ഇതിനകത്തുള്ള പുല്ലാനി മുറുക്കനാണ്, ഇത് തുറക്കുകയാണ്, ആളുകളിത് മാറി നിൽക്കണം, എന്തിനു പറയുന്നു. അങ്ങനെ ഈ ആൾക്കാർ മുഴുവൻ എത്തിച്ചു ഇങ്ങനെ നോക്കും. നമ്മളൊക്കെ അതിൻ്റെ ഒക്കത്താക്കളായിരുന്നു. കോളേജിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് പീരീഡ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ എത്തിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അവിടെ പുല്ലാനി മുറുക്കനെ കാണാൻ, 8-അടി മുറുക്കനെ കാണാൻ, രാജഗോപാല പോലെയുള്ള കൂടുതലുണ്ടെന്ന് അയാൾ പറയും. ഈ കൂടുതലൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ തുറക്കും, ഇപ്പോൾ തുറക്കും, ഇപ്പോൾ തുറക്കും, ഇപ്പോൾ തുറക്കും, ഇപ്പോൾ തുറക്കും എന്ന് പറഞ്ഞ് ആങ്ക് സെറ്റിൽ നിൽക്കുമ്പോൾ അയാൾ പറയും, ഒരു പാക്കറ്റ് എടുത്തിട്ട് പറയും, ഞാൻ ഇവിടുത്തെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇമ്മട്ടി എന്ന് വൈദ്യ അതിൻ്റെ ഏജൻസിയാണ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെല്ലാവരും ഇത് വാങ്ങിക്കൂ എന്നും പറഞ്ഞിട്ട് ഈ യൂക്കാലിപ്സിൻ്റെ പൊതിയാണ് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും ആശയോടുകൂടി ആവർത്തി മറ്റേ ഇതോട് വാങ്ങിക്കുക, ഒരു കൊതിയോടുകൂടി വാങ്ങിക്കും. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോരോ പാക്കറ്റിനും നിങ്ങൾക്ക് 2 രൂപ വെച്ച് എനിക്ക് തരാം. അന്ന് 2 രൂപ 1 രൂപയാണ് കേട്ടോ, നിങ്ങൾക്ക് 2 രൂപ വെച്ച് എനിക്ക് തരാം. അതുകൊണ്ട് 1 രൂപയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ പൊതി കയ്യിൽ വെച്ചിരിക്കുന്ന ആളോട് പറയും, ചേട്ടാ 1 രൂപ തരൂ. അയ്യ് നിങ്ങൾ ഫ്രീ എന്ന് പറഞ്ഞു, തനിക്ക് നാണമുണ്ടോ 1 രൂപ തരാന്ന്? അയാളെ അയാൾ ഇയാളുടെ ആളായിരിക്കും, നാണം കെട്ടോട്ട് കാലത്തിറങ്ങിക്കുക, ഫ്രീ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേറെ കുറേ സാധനം ഉണ്ടോ ഫ്രീ ആയിട്ട് എന്താ വേണം എന്ന് ചോദിക്കും. ഉടനെ തന്നെ അയാൾ 1 രൂപ എടുത്ത് കൊടുക്കും, ബാക്കി എല്ലാവരും അപ്പം തന്നെ 1 രൂപ കയ്യിൽ എടുത്ത് പിടിക്കും. എന്തിനു പറയണു, കാലത്ത് 1/2 മണിക്കൂറുണ്ട്, അയാൾ 100 രൂപയുണ്ടാക്കി അയാളെ വഴിക്ക് പോകും. ഈ കൂടെയൊന്നും തുറക്കാൻ പോണില്ല.
പക്ഷെ അയാൾ പറഞ്ഞു ഇപ്പൊ തുറക്കുന്നു, ഇപ്പൊ തുറക്കും, ഇപ്പൊ തുറക്കുന്നു, ആ തുറക്കുന്നു, ആ തുറക്കുന്നു, തുറന്നു തുറന്നു എന്നുള്ള രീതിയിൽ ലേലം വിളിക്കുന്ന പോലെ ജാമ്യാപേക്ഷ വാക്കൊന്ന് വാക്ക് രണ്ട് എന്ന് പറഞ്ഞ് തിങ്കളാഴ്ചത്തേക്ക് വെക്കും. തിങ്കളാഴ്ച വരുന്ന സമയത്ത് ബുധനാഴ്ചയിലേക്ക് വെക്കും. വാക്കൊന്ന് ജാമ്യാപേക്ഷ, വാക്കൊന്ന് ജാമ്യാപേക്ഷ, വാക്ക് രണ്ട് ജാമ്യാപേക്ഷ, വാക്ക് രണ്ട്, ആ തിങ്കളാഴ്ചയിലേക്ക് നീട്ടി. ഇതെന്തിനാ ഈ ലേലം വിളി? ലേലം വിളി പൈസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇതാരാ ഈ നീട്ടി 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 വെപ്പിക്കുന്നത്? ആരോ പണ്ട് പറഞ്ഞ പോലെ എന്തോടൊപ്പം കല്യാണം കഴിക്കാത്ത, ഹായ് അത് പല കാരണങ്ങളെ കൊണ്ട് നീണ്ടുപോയിടും. നീണ്ടുപോയി നീണ്ടുപോയി, ഇപ്പം ആവാം നാളെ ആവാമെന്ന് പറഞ്ഞ് നീണ്ടുപോയി നീണ്ടുപോയി, ഇപ്പം നീണ്ടുപോയത് മാത്രം ബാക്കിയായി എന്ന് പറയുന്ന പോലെ ഇപ്പം നീണ്ടുപോയത് മാത്രം ബാക്കിയായി. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച വയ്ക്കും, ചൊവ്വാഴ്ച വയ്ക്കും, ബുധനാഴ്ച വയ്ക്കും, വ്യാഴാഴ്ച വയ്ക്കും, വെള്ളിയാഴ്ച വയ്ക്കും, ശനിയാഴ്ച വയ്ക്കും, ഞായറാഴ്ച വയ്ക്കും, വീണ്ടും തിങ്കളാഴ്ച വയ്ക്കും, ചൊവ്വാഴ്ച വയ്ക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അരോചകം തോന്നുന്നില്ലേ? ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ നമ്മളെപ്പോഴും എല്ലാത്തിൻ്റെ മുമ്പിൽ ഒരു യാചകനാണെങ്കിൽ പോലും ആ യാചകന് നമ്മൾ ഒരു 10 പൈസ കൊടുക്കുന്നില്ല, രണ്ട് കൈ കൊണ്ട് കൊടുക്കണം. തമിഴ്നാട്ടിൽ പോയാൽ കാണാൻ പറ്റും, രണ്ട് കൈ കൊണ്ടാണ് കൊടുക്കുക. പലചരക്ക് പിടിയുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ രണ്ട് കൈ കൊണ്ട് കൊടുക്കാൻ നമ്മൾ പരിശീലിച്ച് പോറിയാതെ തിരിച്ചവർ ബാക്കി തരുന്നത് രണ്ട് കൈ കൊണ്ടാണ് തരിക. ആരെയും ബഹുമാനിക്കാം, കോടതിയെ മാത്രമല്ല എല്ലാവരെയും ബഹുമാനിക്കാം. ബഹുമാനപ്പെട്ട ബമ്മൂട്ടി എന്ന് പറയാം, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറയാം, ബഹുമാനപ്പെട്ട കോടതി എന്ന് പറയാം. പക്ഷെ കോടതിയുടെ മുമ്പിൽ ബഹു 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 എന്ന് എപ്പോഴും ചേർത്തോളണം എന്നൊന്നുമില്ല, ചേർക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ബഹുമാനപ്പെട്ട കോടതി എന്ന് പറയാൻ ആളുകൾക്ക് മടിയുണ്ട്. പക്ഷേ ഈ ഇങ്ങനെയുള്ള പരസ്യ പ്രസ്താവനകളിൽ ബഹുമാനപ്പെട്ട കോടതി, ബഹുമാനപ്പെട്ട കോടതി അറിയാതെ തന്നെ ചിലപ്പോൾ ടി വിയിൽ പറയും കോടതി ഉത്തരവ്, അല്ല അല്ല ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് എന്ന് പറയാറുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾ, ഞാനടക്കമുള്ള സാധാരണ ജനങ്ങൾക്ക് ഈ കോടതിയുടെ മുമ്പിൽ ബഹു ചേർക്കാനുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് കാലം കുറേയായി. ഞാനൊരു സത്യമാണ് പറയുന്നത്, ഇതിൻ്റെ പേരിൽ 3.5 മാസം ജയിലിൽ പിടിച്ചു കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ജയിലിലല്ലേ കൊണ്ടിടുള്ളൂ. പണ്ടത്തെ പോലെ ആൻഡമാനിൽ പോയിട്ട് മറ്റേ കാലാപാനിയൊന്നും അവിടെയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ വല്ല ഉഗാണ്ടയിൽ കൊണ്ട് ജയിലിലൊന്നും കൊണ്ടിടില്ലല്ലോ. നമ്മുടെയും വിധി വാസ്തവത്തിൽ ഒന്നും പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഒരു വിധി. അതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ BJP സർക്കാർ വന്നതിന് ശേഷമുള്ള സ്ഥിതി, അതല്ലേ? ഏതായാലും കോടതിയുടെ കാര്യങ്ങളിൽ നമുക്കൊരു ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഇപ്പോഴുമുണ്ട്. പക്ഷെ ചില കോടതികൾ ആ കോടതിയിലെ കാര്യങ്ങൾ നടപ്പാക്കുന്ന, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെ മജിസ്ട്രേറ്റ് ആകട്ടെ, ജഡ്ജി ആകട്ടെ, ആരും ആകട്ടെ, ഇവരൊക്കെ ചില തക്കട തരികടകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ജനങ്ങളിൽ രൂഢമൂലമായിരിക്കുകയാണ്. അവരത് ഉറക്കെ പറയുന്നില്ല, ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതായിട്ട് പോയിട്ട് ജയിലിൽ കിടന്നാൽ പ്രശ്നമാണത്. കോടതി പറയുകയാണ്, ഇയാൾ കോടതി ആവശ്യം കാണിച്ചു ജയിലിൽ പോട്ടെ എന്ന് പറഞ്ഞു. ഒരാളെ പിടിച്ചു തല്ലിയ കുഴപ്പമില്ല, ഒരു മന്ത്രി വരുമ്പോൾ അയാളെ കാറ് തടഞ്ഞിട്ട് തനിക്ക് നാണമാവില്ലോ മന്ത്രി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ കോടതിയിൽ പോയിട്ട് കോടതിയുടെ മുഖത്ത് പോയിട്ട് കാര്യം പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ജാമ്യാപേക്ഷ 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 നാളെ 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 എന്ന് പറയുന്നത്? നാണാവില്ലേ ചോദിച്ചാൽ ഇപ്പോൾ പിടിച്ചു കൊടുത്ത് കോടതി ജയിലിലിടും, അതാണ് സ്ഥിതി. അപ്പോൾ ഈ ബഹു എന്നുള്ളത് കോടതിക്ക് മാത്രം സ്വന്തം എന്നുള്ള രീതി അതൊക്കെ മാറണം. വാസ്തവത്തിൽ ആരാണോ ബഹുമാനത്തിന് അർഹത, ആർക്കാണോ ബഹുമാനത്തിന് അർഹത, അവരുടെ മുമ്പിൽ ആ ബഹു എന്ന് പറഞ്ഞ് കുത്തിടുക, ബഹു ഇന്നത് എന്ന് പറഞ്ഞ് കുത്തിടുക. പക്ഷേ ഈ സാഹചര്യത്തെ ഏറ്റവും കുറഞ്ഞത് ഒരുപാട് കോടതികളുണ്ട്, എല്ലാ കോടതികളെയും നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ഇപ്പം ഇവിടെ കാണുന്ന ഈ ജാമ്യാപേക്ഷ, ദിലീപിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി എന്തൊക്കെയോ നമ്മൾ പറയാറില്ലേ, സംശയത്തിന് അതീതമായിരിക്കണം. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം, അല്ലെങ്കിൽ ഒരു രാജാവ് സംശയത്തിന് അതീതനായിരിക്കണം എന്ന് പറയുന്ന പോലെ കോടതികൾ സംശയത്തിന് അതീതനായി അതീതമായിട്ട് പ്രവർത്തിക്കണം. അവർ നിയമമേ നോക്കാൻ പാടുള്ളൂ, മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് കാണാൻ പാടില്ല. ഗാന്ധാരി കെട്ടിയപ്പോൾ ഒരു കെട്ടുകെട്ടിയിരിക്കുകയാണ്, അതാണ് ത്രാസും പിടിച്ചു നിൽക്കുന്ന നീതി ദേവത. നീതി ദേവത വ്യക്തിയെ കാണുന്നില്ല, ആര് ചെയ്തു എന്നല്ല നോക്കുന്നത്, എന്തു ചെയ്തു എവിടെ വെച്ച് ചെയ്തു അതാണ് നോക്കുന്നത്, ആര് ചെയ്തു എന്നല്ല നോക്കുന്നത്. പക്ഷെ നീതി ദേവതയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? നീതി ദേവത ആ തുണി പൊക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഉള്ളി കൂടെ നോക്കുന്നുണ്ട്, ആരാ മുമ്പിൽ നിൽക്കുന്നത്? അയ്യോ ദിലീപ്, അയ്യോ ദിലീപ്, അതായത് നമ്മുടെ ദിലീപ്, ജനപ്രിയൻ മുമ്പിൽ നിൽക്കുന്നു. അതിൻ്റെ പേരിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് നടത്തുന്നില്ലേ, നടത്തുന്നുണ്ട്, നടത്തുന്നില്ലേ എന്നതിനെ ചോദിക്കാൻ പാടുള്ളൂ, നടത്തുന്നില്ലേ എന്നൊരു സംശയം നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടായി പോയതിന് ഉത്തരവാദികൾ ആരാണ്? ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ?
എത്രയും ആളുകൾ പറഞ്ഞു കയ്യിൽ പൈസ ഉണ്ട്. ഈ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് വീരേന്ദ്രമേനോൻ എന്ന് പറഞ്ഞു വലിയൊരു ശരിയായിട്ട് വക്കീൽമാരുടെ ഒരു വീരനായിരുന്നു അദ്ദേഹം തൃശ്ശൂരിൽ. അപ്പൊ ആൾക്കാർ പറയണ്ട ആരാളെ കുത്തിക്കൊന്ന് എന്ത് പോയിട്ട് ഒരു ലക്ഷം കൊണ്ട് വീരേന്ദ്രമേനോൻ കൊടുത്താൽ അവിടെ ഊരിപ്പോരും. ഈ ഒരു സാഹചര്യം വലിയ രൂപത്തിൽ നമ്മളിവിടെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഈ ജാമ്യാപേക്ഷയിൽ കിടന്നുള്ള തക്കടത്തിരിക്കട. ഒന്നിനെയുള്ള വീട് നിങ്ങൾക്ക് ജാമ്യം തന്നു നിങ്ങൾ പോകും, കാര്യം കഴിഞ്ഞു. ഏതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ സദയം സിനിമയിൽ പറഞ്ഞ സാറേ എന്നെ ഒന്ന് തൂക്കി കൊല്ലു, അല്ല ഈ മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവുമെന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഇങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞ് ലേലം വിളിക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ പോലും വാസ്തവത്തിൽ അവർക്ക് തന്നെ പിരിമുറുക്കാൻ അനുഭവപ്പെടുകയാണ്. ടി വി ചാനലുകൾക്ക് അതിനേക്കാൾ വലിയ പിരിമുറുക്കം, കാരണം അവർ കാലത്ത് ഇരുന്നിട്ട് കാറും വെച്ച് രണ്ട് മൂന്ന് നാല് ആൾക്കാർ വേണം ഇവരെല്ലാവരും കൂടി ക്യാമറയും കൊണ്ട് അവിടെ വരുന്ന സ്ഥലത്ത് നാളെ ആ നാളെ ചെല്ലുമ്പോൾ നാളെ വീണ്ടും അടുത്ത നാളെ ചെല്ലുമ്പോൾ നാളെ. നാണക്കേടല്ലേ വാസ്തവത്തിലിത്? നാണക്കേടല്ലേ? ആർക്ക് നാണക്കേട്? നാണമുള്ളവർക്ക് നാണക്കേട്, നാണമില്ലാത്തവർക്ക് എന്ത് നാണക്കേട്? ജാമ്യാപേക്ഷ ഇന്നാണ്, മറ്റൊന്ന് സംഭവിച്ചില്ലെങ്കിൽ അത് വീണ്ടും നീട്ടും. നമുക്ക് കാണാം, നമുക്ക് കാണാം, കണ്ട് രസിക്കാം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇന്ത്യക്കാരെ പോയില്ലേ, കണ്ട് രസിക്കുക അത്രമാത്രം. നമസ്കാരം.